നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മീനന്തറയാറിന്റെ തീരത്തെ ശാസ്താക്കടവിലാണ്. ഈ കടവിന് പല പ്രത്യേകതകളുമുണ്ട്. വടവാതൂർ മഹാദേവനും താഴത്തടുത്ത് ധർമ്മശാസ്താവും ആറാടുന്നത് ഈ കടവിലാണ്. മറ്റൊരു പ്രത്യേകത, പ്രസിദ്ധമായ ന്യൂ ഇയർ ആഘോഷമായ കോട്ടയം കാർണിവൽ നടന്നതും ഈ തീരത്തും സമീപ പ്രദേശത്തുമാണ്. കൊച്ചിയിൽ മാത്രം കാണുന്ന പാപ്പാജിയെ കോട്ടയംകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കോട്ടയം കാർണിവലാണ്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് യങ്സ്റ്റാൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, വടവാതൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും കാർണിവൽ സംഘടിപ്പിക്കുന്നത്. 31 വൈകിട്ട് ആരംഭിക്കുന്ന ആഘോഷം രാത്രി 12 സമാപിക്കും. ഫോർട്ട് കൊച്ചിയിൽ മാത്രം കണ്ടുവരുന്ന ഭീമാകാരനായ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ് കാർണിവലിന്റെ പ്രത്യേകത. ഗാനമേള, DJ, വെടിക്കെട്ട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ഇത്തവണയും തയ്യാറാകുന്നത് ഭീമാകാരനായ പാപ്പാഞ്ഞിയാണ്. ഇതിന്റെ സംഘാടകരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ഇതിന്റെ പാപ്പാഞ്ഞിയുടെ പണി ആരംഭിച്ചല്ലോ, എത്ര ദിവസം കൊണ്ടായിരിക്കും ഇതിന്റെ പണി പൂർത്തിയാകുക? ഏകദേശം ഒരു 10 പത്ത് ദിവസം എടുക്കും. ഇത് എത്രയായിരം രൂപ ഇതിന് ചെലവ് വരും? ഇതിന് 100,000 മേലാണ് ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ സ്ട്രക്ചറും ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ലാഭമുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് നമുക്കിപ്പോൾ അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കാനേ പറ്റുള്ളൂ. ബാക്കി ഒട്ടുമിക്ക സാധനങ്ങളും തുരുമ്പടിച്ച് പോയി. അപ്പോൾ കത്തിക്കല്ലേ, കത്തിക്കുമ്പോഴത്തേന് അതിൻ്റെതായ വ്യത്യാസം വരുമല്ലോ. ഇപ്പോൾ കമ്പി ആകുന്നതുകൊണ്ട് പിന്നെ നമ്മളെ കണ്ടത്തിലിട്ടുകൊണ്ട് അവിടെ വെള്ളമൊക്കെ കയറി കുറച്ച് നാളായതുകൊണ്ട് തുരുമ്പടിച്ച് കുറേ ഭാഗങ്ങൾ പോയി. ഇപ്പോൾ പിന്നെ കുറച്ച് ഭാഗങ്ങളെല്ലാം നമ്മൾ പുതിയതായിട്ട് തന്നെ മേടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടത്? ഈ കമ്പി ഇല്ലാണ്ട് പിന്നെ എന്തൊക്കെ മെറ്റീരിയലാണ്? കമ്പി അല്ലാതെ നമ്മൾ എടുക്കുന്നത് മെഷുണ്ട്. ഇതിൻ്റെ പുറത്ത് ചുറ്റാനായിട്ട് കമ്പി അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മെഷ് മൊത്തം ചുറ്റിയെടുക്കും. ചുറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് തുണി ചുറ്റും, അതായത് സാരിയോ അതുപോലുള്ള തുണികൾ കുറേ ചുറ്റിയെടുക്കും. അപ്പോൾ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പ് അടിച്ചിട്ട് ഇത് അകത്തോട്ട് ചുളിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഡ്രസ്സ് ഇടിപ്പിച്ച് കഴിഞ്ഞു. ഡ്രസ്സെല്ലാം ഇടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കച്ചി നിറച്ച് അതിനകത്ത് പടക്കം നിറച്ച് അതിനകത്ത് കത്താനുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടാണ് അവൻ്റെ അത് ചെയ്യുന്നത്. എത്ര ഹൈറ്റാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷത്തേക്കാട്ടിലൊരു 5-8 കൂടെ നമ്മൾ കൂട്ടിയെടുക്കുക ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 40 മുഖത്തിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എത്ര പേര് ഇതിൻ്റെ പിന്നിൽ, ഈ പാപ്പാഞ്ഞി ഉണ്ടാക്കുന്നതിന് എത്ര പേരുടെ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്? പാപ്പാഞ്ഞി ഉണ്ടാക്കുന്നതിൽ മെയിനായിട്ടൊരു 10 നമ്മളിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂട്ടത്തിൽ വരുന്നവരെല്ലാം അവരെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒത്തിരി പണിയുള്ള സംഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സ്ട്രക്ചർ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ 10 ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കേണ്ടിയാണ്, അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയം വേണം. കഴിഞ്ഞ വർഷത്തെ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് പണി ശകലം ലാഭമുണ്ട്. ഈ ജനങ്ങളുടെ സമീപനം, നാട്ടുകാരുടെ സമീപനം വളരെ വിപുലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ അകവഴിഞ്ഞ് നമ്മളെ സഹായിക്കാമെന്ന് സഹകരിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഇതിൻ്റെ പിരിവും കാര്യങ്ങളും നോട്ടീസൊക്കെ കൊടുക്കാൻ പോകുമ്പോഴത്തേന് അവരതിന് നല്ല രീതിയിലുള്ള സഹകരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഈ പാപ്പാഞ്ഞിയാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, ഈ പാപ്പാഞ്ഞി അവസാനം നമ്മൾ രാത്രി ഇത് തീയിടും ഇടുമ്പോൾ ഇതിൻ്റെ സംഘാടന അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ പ്രയത്നിച്ചവർക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ലേ, എന്തായിരിക്കും നിങ്ങളുടെ ഒരു മനസ്സിലുണ്ടാവുക? ഞങ്ങളുടെ മനസ്സിലുണ്ടാകുക പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു വർഷം നിന്ന് കത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു ആകാംക്ഷയാണ്, ഈ വർഷം ഉണ്ടാക്കിയതിലും നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന് ഇതെല്ലാം ഉണ്ടാക്കി നമ്മുടെ അധ്വാനം എല്ലാം അവസാനം നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ മുൻകൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു വർഷത്തെ നല്ല രീതിയിലാക്കാനായിട്ടുള്ള വരവേൽപ്പാണിത്. അപ്പോൾ നമ്മളിത് കത്തിച്ച് കളയുമല്ല, നമ്മളിത് കത്തിച്ചുകൊണ്ട് അടുത്ത വർഷത്തെ നമ്മൾ വരവേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും ജനകീയ പങ്കാളിത്തമുള്ള ഒരു വലിയ പരിപാടിയാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഭയങ്കര ജനക്കൂട്ടം. ഒരു 50,000 കൊച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത് കോട്ടയത്തെ പരിപാടിയാണ്. അതെ, ഒരു ഗ്രാമത്തിന്റെ ഒരു കൂട്ടായ്മ, ഗ്രാമത്തിന്റെ തന്നെ അല്ല, ഒരു കോട്ടയം ജില്ലയുടെ മൊത്തം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോട്ടയം കാർണിവൽ എന്നുള്ള പേര് തന്നെ വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വടവാതൂരാണ് ഇത് ചെയ്യുന്നത്, വടവാതൂർ കാർണിവൽ എന്ന് വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ കോട്ടയത്തെ എല്ലാ കോട്ടയം ജില്ലയിലെ തന്നെ എല്ലാ സമീപ ജില്ലകളിലെ ആൾക്കാർ ഇവിടെ വന്ന് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോട്ടയം കാർണിവൽ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. കണ്ടം ജയിപ്പിക്കുന്ന പ്രകാശത്തോടെ പാപ്പാഞ്ഞി കത്തി അമരുന്നതോടെ 2024 തുടക്കമാകും. യുവാക്കളും കുട്ടികളും സ്ത്രീകളും വയോധികരും അടങ്ങുന്ന 100 ആളുകളാണ് ഈ ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ജനകീയ ആഘോഷമാണ് വടവാതൂരിലെ കോട്ടയം കാർണിവൽ. ഓരോ പ്രദേശവാസികളും ഈ ആഘോഷത്തിന്റെ ഭാഗമാകും, കൈമയിമേർന്ന് ഈ പ്രയത്നത്തിന്റെ ഭാഗമാകും. ഗ്രാമത്തിന്റെ ചടുലമായ സ്പന്ദനങ്ങളെ ആഘോഷമാകുന്ന രാത്രിക്ക് വേണ്ടി ജനാരവം കാത്തു നിൽക്കുകയാണ്.